ഫസ്റ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ലെവലിന് നമ്മൾ മടക്കി കൊടുക്കണം. ഈ രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഈ കാണുന്ന രീതിയിൽ ഒരേ ലെവലിലായിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും മടക്കി കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് സൈഡ് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം ദാ വീണ്ടും ഈ കാണുന്ന രീതിയിൽ ഒന്നും കൂടെ മടക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡും വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് സൈഡിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും ഒന്നും കൂടെ മടക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റ ഭാഗത്തിൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ടിപ്പ് പോയിന്റിൽ നമുക്കൊരു ചെറുതായിട്ടൊരു കട്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ തൊട്ട് മുന്നായിട്ടൊരു ചെറുതായിട്ടൊരു കട്ട് കൊടുക്കേണ്ടി വരും. കട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അതിൻ്റെ അകത്ത് ആ ഉടക്കിൽ വെച്ചിട്ടാണ് ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് വിടുന്നത് ഇത്. അപ്പോൾ ഈ കട്ട് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ ആ ഒരു ലെങ്ത് എടുത്തിട്ടാണ് നമ്മളതായി കാണുന്ന പോലെ. അപ്പോഴേക്കും ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വരും. സെൻറ്ററല്ല, സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വരും. ആ ഒരു സ്ഥലത്ത് നമ്മൾ കട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ദാ ഈ കാണുന്ന കട്ട് ചെയ്യുമ്പോഴേക്കും ദാ ഇതേപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഓരോ ഫോൾഡ് ചെയ്യുമ്പോഴും ആ ഫോൾഡിലെല്ലാം നല്ല രീതിയിലൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കണം. അപ്പോഴേക്കും അത് നല്ല രീതിയിൽ ഇരിക്കും, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് മടങ്ങും. അപ്പോഴേക്കും നമ്മളത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് കളർ പേപ്പറോ ക്രയോൺസോ ഉപയോഗിച്ച് നമുക്കൊന്ന് കളർ ചെയ്യാം. ഇതിന് നമ്മൾ കളർ കൊടുത്തതിന് ശേഷമായി ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നോക്കി ഒരു സ്റ്റാപ്ലർ അടിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് രീതിയിലൊന്ന് കളർ ചെയ്തതിന് ശേഷം സ്റ്റാപ്ലർ അടിച്ചതിന് ശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എത്ര ദൂരം പോകുമെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നല്ല ദൂരത്തിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ റബ്ബർ ബാൻഡ് എത്രത്തോളം വലിച്ചാണോ വിടുന്നത് അത്രത്തോളം ദൂരത്തിൽ അത് സ്പീഡിന് പോകുന്നുണ്ട്. ഇത് നല്ല സ്പീഡിനാണ് പോയത്. നമ്മൾ ഈ വീഡിയോ സ്ലോ ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ദൂരത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.